യെസ് നോ യെസ് നമ്മൾ ഇന്ന് ഒരു കെഹൻ ഡ്രാമയാണ് നോക്കാൻ പോകുന്നത്. സോങ് ഓഫ് ദ ബണ്ടിറ്റ്സ് എന്നാണ് ആ ഒരു ഡ്രാമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ആ ഡ്രാമ കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ഡ്രാമയെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു വെസ്റ്റേൺ കൊറിയൻ ഹിസ്റ്റോറിക്കൽ സർവൈവൽ ഹാർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ജേണലിൽ വരുന്നൊരു മൂവി ഡ്രാമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡ്രാമയുടെ കഥ എന്ന് പറയുന്നത് ഒരു കൊറിയൻ, എസ്പെഷ്യലി കൊറിയൻ അല്ല, ഒരു ജാപ്പനീസ് കൊറിയൻ വംശജനായിട്ടുള്ള ഒരു സോൾജിയർ, പുള്ളിക്കാരൻ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ആർമിക്കാരിൽ നിന്ന് മാറി വ്യത്യസ്തനായിട്ട് എന്താ പറയുക പ്രതികരിക്കുകയാണ്. സോ ഇതിനിടയിൽ ഈ വ്യക്തിക്ക് കുറച്ച് ബാക്ക് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുക, ഈ വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സർക്കിൾ പ്ലോട്ടാണ് പോകുന്നത്. ആൻഡ് സീസൺ വൺ ആണ് നമുക്കിപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് അത് ഒറ്റ സീസണിൽ ഫുൾ പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ ആ ഒരു ത്രില്ലിങ് കിട്ടിയനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി സീസൺ ടു വരാമെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാ. സോ കൊറിയനാണ് ആൻഡ് കാത്തിരിക്കാം, സീസൺ ടു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ്, ക്വാളിറ്റി, സൗണ്ട് ഡിസൈൻസ് ഗംഭീരമാണ്, പെർഫോമൻസും അടിപൊളിയാണ്. ആൻഡ് മൊത്തത്തിലൊരു കണ്ടിരിക്കാവുന്ന ഒരു സാധാരണ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു കൊറിയൻ ഡ്രാമയാണ് സോങ് ഓഫ് ദ ബണ്ടിറ്റ്സ്. സോ ഇത് കാണാത്തൊരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി കൊറിയൻ പ്രേമികളാണെന്നുണ്ടെങ്കിൽ ഒരു തവണ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു ഡ്രാമയാണ്. കൂടുതലൊന്നുമില്ല. സോ അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഒന്ന് കണ്ടു നോക്കാം. ടേക്ക് കെയർ, ടാറ്റ.